പുതിയ സിനിമയായ ഗരുഡന്റെ വിജയത്തിളക്കത്തിലാണ് നടൻ സുരേഷ് ഗോപി. നവാഗതനായ അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രം മികച്ച അഭിപ്രായ പ്രകടനങ്ങൾ നേടി മുന്നേറുകയാണ്. ഗരുഡൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ചാനലിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്ക് വേണ്ടി ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. നിരവധി ആരാധകരും നടന്റെ സുഹൃത്തുക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകരും പങ്കെടുത്ത പരിപാടിയിൽ തന്റെ കരിയറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ സുരേഷ് ഗോപി മനസ്സ് തുറന്നിരുന്നു. അതിൽ ഭാര്യ രാധികയെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പക്ഷെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വാരി തരുന്നത് രാധികയാണ്. അതെനിക്ക് കൊഞ്ചല് പോലെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ വർക്ക് പ്രഷറാണ്. സുരേഷ് ഗോപിയെ പോലെ തന്നെ ആരാധകർക്ക് ഏറെ പ്രിയങ്കരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയും. സ്റ്റേജ് ഷോകളിലും മറ്റു പരിപാടികളിലുമെല്ലാം സുരേഷ് ഗോപിക്കൊപ്പം ഇടയ്ക്കെല്ലാം രാധികയെ കാണാറുണ്ട്. മാതൃകാ ദമ്പതികളായാണ് ചിലർ ഇവരെ വിശേഷിപ്പിക്കാറുള്ളത്. അഭിമുഖങ്ങളിലൊക്കെ സുരേഷ് ഗോപി രാധികയെക്കുറിച്ച് വാചാലനാകാറുണ്ട്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും രാധിക തന്നെയാകണം തൻ്റെ ഭാര്യ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ ഭാര്യയുടെ സ്നേഹത്തെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. ലേലം ഉൾപ്പെടെയുള്ള സിനിമകളിൽ സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച നന്ദിനി നടന് സർപ്രൈസായി എത്തി അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു വേദിയിലെത്തിയ നടി. പാമ്പറിംഗ്ലി സ്വീറ്റ് എന്നാണ് സുരേഷ് ഗോപിയെ വിശേഷിപ്പിച്ചത്. താൻ പാമ്പർ ചെയ്യപ്പെടാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഗോപിയും പറഞ്ഞു. ഉടനെ അവതാരികയുടെ ചോദ്യവും എത്തി. ഭാര്യ ഇങ്ങനെ കൊഞ്ചിച്ചു വച്ചേക്കുവാണോ എന്നായിരുന്നു ചോദ്യം. തുടർന്നാണ് സുരേഷ് ഗോപി രാധികയെക്കുറിച്ച് പറഞ്ഞത്. തനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരിത്തരുന്നത് രാധികയാണെന്നാണ് നടൻ പറഞ്ഞു. കൊഞ്ചിച്ചു വച്ചേക്കുന്നുവെന്നല്ല, പക്ഷേ എല്ലാ ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വാരിത്തരുന്നത് രാധികയാണ്. അതെനിക്ക് കൊഞ്ചൽ പോലെയാണ് തോന്നുന്നത്. രാവിലെ 6 മണി മുതൽ ഞാൻ ബിസി ആയിരിക്കും. ഫോണിൽ വന്ന് കിടക്കുന്ന മെസ്സേജുകൾ, കോളുകൾ എല്ലാം പരിശോധിക്കും. വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതിൻ്റെ ഇടയിലാകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ആ കൊഞ്ചൽ വർക്ക് സ്ട്രെസ്സിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകും. എന്നാൽ 2 ഇഡ്ഡലി എന്നത് 3-ാമത്തെ ആയാൽ ഞാൻ മതി എന്ന് പറയും. 2 ഇഡ്ഡലിയാണ് രാവിലത്തെ കണക്ക്. ഇനിയിപ്പോൾ ചമ്മന്തിക്ക് രുചി കൂടുതലാണെങ്കിൽ 1 ഇഡ്ഡലി കൂടുതൽ കഴിക്കും സുരേഷ്.